കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റോട് കൂടി അഡ്വർടൈസ്മെൻറ്റ്സ് ആഡ്സ് റൺ ചെയ്ത് തുടങ്ങും എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. വാട്സപ്പ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ്, പ്രൈവസി പോളിസി ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ല. അങ്ങനെ പല ഗുണങ്ങളും വാട്സപ്പിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വാബിറ്റ ഇൻഫോ ആണ് ഈ ഒരു ഇൻഫർമേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. വാട്സപ്പിനെ കുറിച്ച് അവർ പറഞ്ഞ പല അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ന്യൂസും ശരിയാവാൻ തന്നെയാണ് സാധ്യത. ഫേസ്ബുക്ക് വാട്സപ്പിനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് റൺ ചെയ്യുന്നത് പോലെ തന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വഴി അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യുക, മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണത്രേ ഇപ്പോൾ ഫേസ്ബുക്കിനുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി വാട്സപ്പിൽ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടമില്ലാത്തൊരു രീതിയിൽ എല്ലാവരും നെറ്റ് ചുളിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിലും ഏറ്റവും ഭീകരമെന്ന് പറയുന്ന കാര്യം പേഴ്സണലൈസ്ഡ് ആഡ്സ് വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മെസ്സേജസ് വാട്സപ്പിലൂടെ കൈമാറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മെസ്സേജസ് ഒക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ്. പ്രൈവസി പോളിസിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്കറിയാം. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് അയക്കുമ്പം മെസ്സേജ് സെക്യൂർഡ് ബൈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ. പക്ഷേ ഈ ഒരു പോളിസി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ പേഴ്സണലൈസ്ഡ് ആഡ്സ് ആയിരിക്കും എത്ര വരിക. അതായത് ഞാൻ നിങ്ങൾക്കോ നിങ്ങൾ എനിക്കോ അയച്ചിട്ടുള്ള മെസ്സേജസ് അത് നോക്കിയിട്ട് ആ ചാറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഡക്ട്സ് അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് കാണിച്ചു തരാം. ഇത് ശരിക്കും നമ്മളെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ്സ് അത്രയും സെക്യൂർ ആണെന്നുള്ളത് കൊണ്ടാണ് പലരും വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു അടിയായിരിക്കും. അപ്പോൾ എൻഡ് ടു എൻക്രിപ്ഷൻ്റെ ആവശ്യം എന്താണ്? അത് ശരിക്കും പേരിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകില്ലേ? കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് കറക്റ്റ് കാര്യം എന്നുള്ളത്. ആക്ച്വലി വാട്സപ്പിൻ്റെ സ്ഥാപകരായിട്ടുള്ള ജാൻ കോമും അതുപോലെ ബ്രയാൻ ആക്ടനും അവർ രണ്ടുപേരും ഫേസ്ബുക്കിന് വാട്സപ്പിനെ കൈമാറുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്രേ, വാട്സപ്പിൽ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യരുത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ക്യാഷ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻ ഫീ വെച്ചാൽ മതി. കാരണം ഇത്രയും ആൾക്കാർ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ ഫീ ഈടാക്കുകയാണെങ്കിൽ എല്ലാവരും അത് തരും, അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യരുത് എന്നവർ പറഞ്ഞിരുന്നു അത്രേ. പക്ഷേ അത് ഫേസ്ബുക്ക് അംഗീകരിച്ചിട്ടില്ല. അവർ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എന്നാണ് അറിയുന്നത്. അപ്പം ജസ്റ്റ് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് വരുമ്പോൾ വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അയക്കുന്ന പേഴ്സണൽ മെസ്സേജസ് ബേസ് ചെയ്തിട്ടുള്ള ആഡ് ആയിരിക്കും നമ്മുടെ ഫോണിൽ വരിക. അപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആൻഡ് പ്രൈവസി കാര്യങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല. നമ്മുടെ മെസ്സേജസ് ഫേസ്ബുക്ക് കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിരിക്കും അത്തരം പേഴ്സണലൈസ്ഡ് ആഡ്സ്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? അതായത് നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ ഉള്ളതുപോലെ ചാറ്റിങ്ങിന് മാത്രം അല്ലെങ്കിൽ വീഡിയോ കോൾ, ഓഡിയോ കോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽസ് സെൻഡ് ചെയ്യാൻ, ഡാറ്റ കൈമാറാൻ, മെസ്സേജസ് അയക്കാൻ, ഇതിന് മാത്രമല്ല ഇപ്പോൾ ഉള്ള പോലെയുള്ള ഒരു സിമ്പിൾ വാട്സപ്പ് മെസ്സഞ്ചർ മാത്രം മതിയോ? അല്ല ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്തോട്ടെ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് വേണ്ട, സബ്സ്ക്രിപ്ഷൻ ഫീ ആണ് ബെസ്റ്റ്? ഈ മൂന്നിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആൻഡ് പേഴ്സണലി എനിക്ക് തോന്നുന്നു ടെലഗ്രാമാണ് വാട്സപ്പിനേക്കാളും കുറച്ചുകൂടി ബെറ്റർന്ന്. കാരണം കുറേ ഓപ്ഷൻസ് ടെലഗ്രാമിൽ കൂടുതലുണ്ട്. അതേപോലെ 1 ലക്ഷത്തോളം ആൾക്കാരെ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി നല്ലത് ടെലഗ്രാം ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. എനിവേസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ വാട്സപ്പ് ഇങ്ങനൊരു നയം കൊണ്ടുവന്നാൽ നിങ്ങൾ വാട്സപ്പ് തുടരുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ലോഗ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്ത് ക്വിറ്റ് ചെയ്ത് വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വേറെ ഏതെങ്കിലും മെസ്സേജിങ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമോ? അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ടെക് മലയാളത്തിൽ കാണാം. അതുവരെ ബൈ.